പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സാമുവേലിന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം 27-28 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും. പ്രഭു, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നു. ഇനി ഈ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2:22 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിച്ചു കേൾക്കും. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കുവാനായി കൊണ്ടുവന്നു. ഒന്നാമത്തെ വായനയിൽ, ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഹന്നയും എൽക്കാനായും ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ലഭിച്ച സാമുവേലിനെ ദൈവത്തിന് സമർപ്പിക്കാൻ കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുക. രണ്ടാമത്തെ വാക്യത്തില് പരിശുദ്ധ അമ്മയെ മറിയയുടെ പിതാവും പുത്രനായ ഈശോയെ ദേവാലയത്തില് സമർപ്പിക്കാൻ കൊണ്ടുവരുന്ന രംഗമാണ്. എന്തിനാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്? ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് കുഞ്ഞു വളരണം, അതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ ദിനത്തില് ജോവാക്കിം അന്ന ദമ്പതികൾക്ക് ദൈവത്തോട് ചോദിച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കുഞ്ഞു മേരിയെ ദേവാലയത്തിൽ അവർ സമർപ്പിക്കുന്ന രംഗത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ചോ വളർച്ചകളെക്കുറിച്ചോ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തില് നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ അപ്രമാണിക ഗ്രന്ഥമായ പ്രോട്ടോ ഇവാഞ്ചേലിയം ഓഫ് സെയിന്റ് ജെയിംസ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുമേരിക്ക് 2 വയസ്സായപ്പോ ജോവാക്കിം അന്നയോട് പറഞ്ഞു, ഈ കുഞ്ഞ് നമ്മുടേതല്ല, ദൈവം നമുക്ക് തന്നതാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കാം. എന്നാൽ അന്ന പറഞ്ഞു, വേണ്ട, 1 വർഷം കഴിയട്ടെ. 3 വയസ്സാകുമ്പോൾ കുഞ്ഞിന് മുലകൂടി മാറും. അപ്പോൾ പിന്നീട് കുഞ്ഞ് മാതാപിതാക്കളെ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് 3 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ നമുക്ക് ദേവാലയത്തിൽ സമർപ്പിക്കാം. അങ്ങനെ അന്നയുടെ ആഗ്രഹപ്രകാരം ജോവാക്കിം 2 പേരും ചേർന്ന് 3 വയസ്സായപ്പോൾ കുഞ്ഞുമേരിയെ ജെറുസലേം ദേവാലയത്തില് കാഴ്ചവെക്കുക. ആ കാഴ്ചവെക്കലിനെ കുറിച്ച് പ്രോട്ടോ ഇവാഞ്ചേലിയം ഓഫ് സെയിന്റ് ജെയിംസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു രംഗം ഞാനത് വായിക്കുകയാണ്. ദ ലോർഡ് ഹാസ് മാഗ്നിഫൈഡ് യുവർ നെയിം ഇൻ ഓൾ ജനറേഷൻസ് ഇൻ യു ഓൺ ദ ലാസ്റ്റ് ഓഫ് ദ ഡേയ്സ് ദ ലോർഡ് വിൽ മാനിഫെസ്റ്റ് ഹിസ് റെഡംപ്ഷൻ ടു ദ സൺസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹി സെറ്റ് ഹെർ ഡൗൺ അപ്പോൺ ദ തേർഡ് step of the altar and the Lord God sent grace upon her and she danced with her feet and all the house of Israel loved her. പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ സംഭവിച്ച ഒരു രംഗമാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയെ കുഞ്ഞുമേരിയെ ജോവാക്കിം മന്ന ദമ്പതികൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ ഹൈ പ്രീസ്റ്റ് ഈ പറയുന്ന കുഞ്ഞുമേരിയെ സ്വീകരിച്ചു, താലോലിച്ചു, അവൾക്ക് ചുംബനം കൊടുത്തു, ദൈവസമാധാനം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കണ്ട രംഗമാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുക. ഇവിടെ പരിശുദ്ധ അമ്മ കുഞ്ഞുമേരി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. പിന്നീട് അവിടെ തന്നെ വളരുകയാണ്. പിന്നെ മാതാപിതാക്കളെ അന്വേഷിക്കുന്ന സാഹചര്യമില്ല. പുരോഹിതരുടെയും ദേവാലയ ശുശ്രൂഷികളുടെയും മേൽനോട്ടത്തിൽ പരിശുദ്ധ അമ്മ വളരുകയാണ്. ചരിത്രം പറയുന്നത് 6-ാമത്തെ വയസ്സിൽ ജോവാക്കിം മരിക്കുന്നു. 8-ാമത്തെ വയസ്സിൽ അന്ന മരിക്കുന്നു. 12-ാമത്തെ വയസ്സിൽ അവൾ തിരികെ നസ്രത്തിലേക്ക് വരുന്നു. ആ സമയത്താണ് നമുക്കറിയാം യോസേഫ് പിതാവുമായിട്ടുള്ള വിവാഹ ആലോചന നടത്തപ്പെടുക.
ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയെ അനാദി മുതലേ ദൈവം ഒരുക്കി പരിശുദ്ധ അമ്മ പുത്രനായ ഈശോയ്ക്ക് വസിക്കാൻ പാകത്തിൽ പാപക്കറകൾ കൂടാതെ അമ്മയെ കുഞ്ഞുമേരിയെ അനാദി മുതൽ ദൈവം ഒരുക്കി അതാണ് സത്യം പരിശുദ്ധ അമ്മയുടെ ദേവാലയ സമർപ്പണം സഭ ആചരിക്കുന്നത് നവംബർ 21-ാം തീയതിയാണ് അന്നേ ദിവസമാണ് ക്ലോയിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെ ക്ലോയിസ്റ്റേഴ്സ് കോൺവെന്റിനെ ക്ലോയിസ്റ്റേഴ്സ് ലൈഫിനെയൊക്കെ പ്രത്യേകമായി അനുസ്മരിക്കുക മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ മിണ്ടാതെ തമ്പുരാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ദിനം കൂടിയാണ് ഈ നവംബർ 21. നമുക്കറിയാം പരിശുദ്ധ അമ്മ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ജീവിതം പൂർണ്ണമായിട്ടും പ്രാർത്ഥനയിലും വചനവായനയിലും വചനധ്യാനത്തിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിലും ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്നതിലും മുഴുകി ജീവിച്ചു. അതേപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാതൃകയെ പിഞ്ചെന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ലോകത്ത് സമാധാനം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ദിനം കൂടെ ഈ നവംബർ 21 നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ കുഞ്ഞുമേരിയുടെ ദേവാലയ സമർപ്പണം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരു കാര്യം ചോദിച്ചു, ദൈവമോ തരുന്നു, തന്നു കഴിയുമ്പോൾ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ജോബാക്കി മന്ന ദമ്പതികൾ വാർദ്ധക്യത്തിൽ കുഞ്ഞിന് ലഭിച്ചു, പക്ഷെ തീക്ഷ്ണതയോടെ ദൈവത്തിന് മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം, ആ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് തന്നോളാം. കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ലക്ഷ്യം മാറിയില്ല. കൃത്യം 3 വയസ്സായപ്പോൾ കുഞ്ഞിനെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കാം. അപ്പോൾ ഇന്ന് ഈ ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ട് അത് നിറവേറ്റാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതിനുള്ള കരുത്തിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മിണ്ടാമടങ്ങളിലൊക്കെ ഇരുന്ന് ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ദിനമായി നമുക്കിതിനെ കാണാം. പരിശുദ്ധ അമ്മയിലൂടെ പുത്രനായ ഈശോ അമ്മയെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.